അതിനും വലിയനുമായ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുവാനിടയായി. ഇന്നും ദൈവം അങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശമുവേലിനെ കുറിച്ചും അവൻ ദൈവാലയത്തിൽ എത്ര വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിച്ചുവെന്നും എന്നാൽ അതേസമയം ഏലിയുടെ ബഹുക്കളായ ഒഫ്നിയും ഫിനഹാസും അവിടെ കാട്ടിക്കൂട്ടിയ വഷളത്വം ഒക്കെയും നാം ചിന്തിച്ചു. അത് നിമിത്തം ദൈവ ഏലി കുടുംബത്തെ പൗരോഹിത്യത്തിൽ നിന്ന് മാറ്റുമെന്നും അവിടെ ഒരു വൃദ്ധനും ഉണ്ടാകുകയില്ല എന്നും ഒക്കെയും ഭവിഷ്യത്തിനെ കുറിച്ച് അറിയിക്കുകയാണ്. ശമുവേലിനെ വിളിച്ച് ദൈവം ആ വിവരം അറിയിക്കുന്നു. ശമുവേലിനാദ്യം ദൈവത്തിൻ്റെ വിളി ആദ്യമായിട്ടാണ്, കുഞ്ഞു ബാലനാണല്ലോ, മനസ്സിലായില്ല എങ്കിലും പിന്നീട് ഏലി പറഞ്ഞപ്പോൾ അത് മനസ്സിലായി. യഹോവയരുളി ചേർണമേ എന്ന് പറഞ്ഞു. സകലവും ദൈവനെയും അറിയിക്കുകയാണ്. മൂന്നാം അധ്യായത്തിലാണല്ലോ നാം അത് കാണുന്നത്. അതിൻ്റെ 16-ൽ ഏലി ശമുവേലിനോട് ചോദിക്കുകയാണ്, മകനെ എന്താണ് ദൈവം നിന്നെ അറിയിച്ചത്? ഒന്നും മറച്ചു വെക്കാതെ എന്നോട് പറയണം എന്ന് പറഞ്ഞു. 3:16. അങ്ങനെ ശമുവേൽ സകലവും ഏലിയെ അറിയിച്ചു. ഒന്നും മറച്ചില്ല എന്നാറെ, യഹോവയല്ലോ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഏലി പറഞ്ഞു. 3:18. എന്നാൽ ശമുവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ശമുവേൽ യഹോവയുടെ വിശ്വസ്ത പുരോഹിതൻ എന്ന് ഇസ്രയേലൊക്കെയും ഗ്രഹിച്ചു. 3:19-20. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമുവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. 3:20-21. ദൈവാരളി ചെയ്ത പോലെ അതെല്ലാം നടക്കുകയാണ്. പറഞ്ഞ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണല്ലോ. ഇനി 4-ാമധ്യായത്തിൽ ഏലി പുരോഹിതനെ മുന്നമേ അറിയിച്ചതുപോലെ തൻ്റെ കുടുംബത്തെത്തോട് ദൈവം കഠിനമായി ഇടപെടുന്നത് കാണുക. ഇസ്രായേലിന് ഫെലിസ്തരുമായി വലിയൊരു പട ഉണ്ടാകുകയും ദൈവമാണ് അത് അനുവദിച്ചത്. ദൈവം അവരെ കൈവിട്ടതിനാൽ അവർ തോറ്റുപോവുകയും പടയിൽ വലിയൊരു കാലാൾപ്പട 30,000 പേർ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും പടയിൽ പോവുകയും പെട്ടകം പിടിക്കപ്പെടുകയും ചെയ്യുന്നു. 4:10-11 നമുക്കത് കാണാം. ദൈവം അരുളി ചെയ്തതുപോലെയാണ് ഹൊഫ്നിയും ഫിനഹാസും ഇരുവരും ഒരു ദിവസം തന്നെ മരിച്ചു പോകുമെന്ന് ദൈവം അരുളി ചെയ്തിരുന്നല്ലോ. ഇസ്രായേൽ പാളയത്തിൽ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നപ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ പട്ടണത്തിൽ വന്നു എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് പരിഭ്രാന്തരായെങ്കിലും പിന്നീട് അന്യോന്യം ധൈര്യപ്പെടുത്തി ശക്തി ആർജിച്ചു. ഇസ്രായേലിനോട് പട വെട്ടി അവരെ തോൽപ്പിക്കുകയായിരുന്നു. വാക്യം 4:6-9 ഇവിടെ സർവശക്തനെ ഭയപ്പെടാതെ അനുസരിക്കാതെ വഷളത്വം പ്രവർത്തിച്ച പുരോഹിതൻ്റെ മക്കൾ നിമിത്തം ദൈവം അവർക്ക് വരുത്തിയ നാശം ആണ് ഇതെല്ലാം. അതുകൊണ്ട് ശത്രുവിന് ദൈവം ബലം കൊടുത്ത് അവർ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കുകയായിരുന്നു. ദൈവ ഭയമില്ലാതെ ജഡത്തെ പോഷിപ്പിച്ച് ജഡമൂഖികളായി തലമുറകൾ അവരെ അടിച്ചമർത്തി തെറ്റിതെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ മുന്നോട്ട് വിട്ടപ്പോൾ ദൈവഭയത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ അമ്പേ തോറ്റുപോയ ഇസ്രായേലിൻ്റെ പുരോഹിതൻ നമുക്ക് ഭയനിർദ്ദേശം നൽകട്ടെ. നാം ഒരുപക്ഷെ
ആത്മീയമായി ശുശ്രൂഷയിലും എല്ലാവിധത്തിലും മുൻപന്തിയിലുമായിരിക്കാം, നല്ല സൽപ്പേരും ഉണ്ടായിരിക്കാം. നമ്മുടെ പിൻതലമുറയുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിലാണോ അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്, അവനെ അഭ്യസിപ്പിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ കുടുംബങ്ങൾ മക്കളുടെ കാര്യത്തിൽ പരാജയപ്പെടഞ്ഞു പോയിട്ടുണ്ട്. അതെത്ര ദുഃഖകരമാണ്. നമ്മുടെ തലമുറ നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ആത്മീയ പതനത്തിനല്ലേ അത് കാരണമാകൂ? ആ ഒരുപക്ഷെ ഏലിക്ക് പറയാമായിരിക്കാം, ഞാൻ 98 വയസ്സുള്ള വൃദ്ധനും കാണുവാൻ വഹിയാതെ വണ്ണം കണ്ണു മങ്ങിയവനും ആണ് എന്നുള്ള ഒഴികഴിവ്. വാക്യം 15, ഞാൻ എന്തു ചെയ്യും? അല്ലയോ ഏലിയ ഏലിയേ, നീ നല്ല ആരോഗ്യമുള്ള ബലശാലിയും കണ്ണ് നന്നായി കാണുന്നവനുമായിരുന്നില്ലേ? അങ്ങനെ ഒരു നല്ലൊരു കാലം നിനക്കുണ്ടായിരുന്നില്ല ഇല്ലേ? എത്രയോ വർഷങ്ങൾ പാഴാക്കി. അക്കാലങ്ങളിൽ എൻ്റെ മക്കളെ നല്ല ശ്രദ്ധയോടെ നല്ല പ്രബോധനവും ആലോചനയും കൊടുത്ത് വളർത്താതിരുന്നത് അവർ കാട്ടിക്കൂട്ടിയ വഷത്രങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ജീവിച്ചത്. മറ്റുള്ളവർ കാട്ടിത്തന്നിട്ടും എന്തെ അവരെ ശാസിച്ച് ശിക്ഷിച്ച് നേർവഴിക്ക് നയിക്കാതിരുന്നത്. മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്നതായ കേൾവി എന്ന് പറഞ്ഞ് അതിനെ നിസാരമാക്കി കളഞ്ഞത് എന്തുകൊണ്ട്? പ്രിയ സഹോദരിമാരെ, അമ്മമാരെ, നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ നല്ല ഉപദേശങ്ങൾ കൊടുത്തും ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷ കൊടുത്തും നമ്മാലാവോളം പ്രാർത്ഥനയോടും കണ്ണുനീരോടും ദൈവ പൈതങ്ങളായി നേർവഴിക്ക് നടത്താം. കൈവിട്ടു പോകേയില്ല. ഒഴിവഴികൾ പറഞ്ഞ് നാം നമ്മുടെ സമയങ്ങളെ വൃഥാവാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾ വഷളത്വത്തിലേക്ക് പോകുവാൻ അനുവദിക്കരുത്. ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കും. പടക്കളത്തിൽ നിന്നും വന്ന ഒരു വെനേലിയോട് പറഞ്ഞു, ഇസ്രായേൽ ഫിലിസ്ത്യരുടെ മുമ്പാകെ തോറ്റോടി, ജനത്തിലൊരു മഹാസംഹാരമുണ്ടായി. നിന്റെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും പട്ടുപോയി, ദൈവത്തിൻ്റെ പട്ടവും പിടിക്കപ്പെട്ടു പോയി. വാക്യം 17, ഈ ദുഃഖവാർത്ത കേട്ട ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു. 4:18, മാത്രമല്ല ഫിനഹാസിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾ താഴെ വീണ് പ്രസവിച്ചു. അവൾ മരിക്കുമ്പോൾ പെട്ടകം പിടിക്കപ്പെട്ടതുകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അവൾ കുഞ്ഞിനെ ഖബോദ് എന്ന് പേരിട്ടു. 4:19-22 വാക്യങ്ങൾ. ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ കോപിപ്പിച്ച് തന്നിഷ്ടമായി നമ്മുടെ തലമുറകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയാമ്മമാരെ, നമുക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. കണ്ണൊന്ന് തുറക്കാം, ഉണരാം, കരയാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടും നല്ല ഉപദേശവും കൊടുത്ത് സമയാസമയങ്ങളിൽ ദൈവത്തിനായി നേടിയെടുത്ത് പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ജീവിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.